കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഗുണ്ടകൾ ചേർന്നു വലിയ കലാപത്തിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ധീരജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളെല്ലാം നമുക്കറിയാം. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ മിടുക്കനായ വിദ്യാർത്ഥി എസ് എഫ് ഐയുടെ പ്രവർത്തകനായ എസ് എഫ് ഐയുടെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ധീരജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി യൂത്ത് കോൺഗ്രസ് ഗുണ്ടകൾ ചേർന്ന് കുത്തിക്കൊലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറമേ നിന്നെത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കത്തിയുമായി ക്യാമ്പസിനകത്ത് കയറുകയും അവിടെ അതിൻ്റെ ഭാഗമായി എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ക്രൂരമായി ആക്രമണം നടത്തുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് രണ്ട് വിദ്യാർത്ഥികളെ കുത്തി അതിനുശേഷമാണ് ധീരജിനെ മാരകമായി കൊലപ്പെടുത്തിയത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ കൃത്യമായ ആസൂത്രണത്തോടെ കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി പരിശീലനം ലഭിച്ചതുപോലെയുള്ള ആക്രമണമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ആ ക്യാമ്പസിനകത്ത് നടത്തിയത്. കൊല്ലപ്പെട്ട ധീരജിൻ്റെയും മറ്റ് രണ്ട് വിദ്യാർത്ഥികളുടെയും പരിക്കുകൾ പരിശോധിച്ചാൽ കൃത്യമായി നെഞ്ചിൽ തന്നെയാണ് കുത്തിയിട്ടുള്ളത്. ഇത് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് തീരുമാനിച്ച് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ക്രിമിനൽ സംഘം വീണ്ടും കേരളത്തിലെ ക്യാമ്പസുകളെയും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിലാകെയും കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് അക്രമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ബോധപൂർവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലാകെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും കെ എസ് യുവിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും പതനം കേരളീയ സമൂഹം ഈ രണ്ട് സംഘടനകളെയും തള്ളിക്കളഞ്ഞത് ഇവർ നടത്തിയ അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഭാഗമായിട്ടാണ്. കേരളത്തിൽ ക്യാമ്പസുകളിലേക്ക് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം വളരെ ശക്തമായി കടന്നു വന്നത് കെ എസ് യു എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം തള്ളിക്കളഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ കെ എസ് യുവിന് വലിയ അപ്രമാദിത്വമായിരുന്നു. അതിനുശേഷം നിരന്തരമായ ആക്രമണങ്ങളും നിരന്തരമായ കൊലപാതകങ്ങളുമെല്ലാം ക്യാമ്പസുകളിൽ കെ എസ് യു നടത്തിയതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തന്നെ കെ എസ് യുവിനെ ക്യാമ്പസുകളിൽ നാട്ടിയോദിച്ചു. ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് അക്രമ പരമ്പരകളും തുടർച്ചയായി നടത്തി ഒരുപാട് വിദ്യാർത്ഥികളെ ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തി. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായി കെ എസ് യു ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ നാമാവശേഷമായി. കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ കെ പി സി സിയുടെ പ്രസിഡന്റായി വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെല്ലാം വലിയ അക്രമ പരമ്പരകൾ നടത്താനുള്ള ശ്രമങ്ങളാണ് കെ എസ് യുവും യൂത്ത് കോൺഗ്രസും എല്ലാം നടത്തുന്നത്. അവർ നടത്തുന്ന പ്രസ്താവനകളും അത്തരത്തിലുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ കൊലപാതകം നടന്നതിന് ശേഷം ആ കൊലപാതകം നടന്ന് ധീരജിൻ്റെ വിലാപയാത്ര നടക്കുമ്പോഴും ആ ബോഡി അടക്കം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ധീരജിൻ്റെ വിലാപയാത്ര നടക്കുന്ന സമയത്തും വലിയ തെറ്റായ പ്രചരണങ്ങളും അതുപോലെ തന്നെ ന്യായീകരണവുമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാകെ നടത്തിയത്. കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ഇത്രയും ക്രൂരമായ പൈശാചികമായ കേരളീയ സമൂഹത്തെ നടുക്കിയ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് നേരിട്ട് പങ്കെടുത്ത് അയാളെ പിടിക്കപ്പെട്ടിട്ടും ആ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പങ്ക് ഇതിനകത്ത് തെളിയിക്കപ്പെട്ടിട്ടും അതിനെ ഒന്ന് അപലപിക്കാനോ അതിനെ ഒന്ന് തള്ളിപ്പറയാനോ തയ്യാറായിട്ടില്ല. അതിന് പകരം ആ സംഭവത്തെ ന്യായീകരിക്കാൻ ഒരു എളുപ്പമില്ലാതെ അല്ലെങ്കിൽ ഒരു നാണവുമില്ലാതെ ഒരു കുറ്റബോധവുമില്ലാതെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളാണ് കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നടത്തിയത്. പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ ചാനൽ ചർച്ചകളിലും മാധ്യമങ്ങളിലും എല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കെ എസ് യു നേതാക്കന്മാരും അടക്കം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഈ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ്. കൊലപാതകത്തെ ന്യായീകരിക്കുന്നു മാത്രമല്ല ഈ വിദ്യാർത്ഥി സമൂഹത്തെ ആകെ അപകീർത്തിപ്പെടുന്ന നിലയിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി ഉൾപ്പെടെ മോശമാക്കുന്ന നിലയിലേക്കുള്ള പ്രചരണങ്ങളും പ്രസ്താവനകളും ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സാമാന്യമായി പുലർത്തേണ്ട മര്യാദ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തോട് കാണിക്കേണ്ട പ്രതിബദ്ധത അതുപോലുമില്ലാതെ ഈ അക്രമത്തെയും കൊലപാതകത്തെയും ന്യായീകരിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മാറി തീർന്നിരിക്കുന്നു. അതുമാത്രമല്ല ഈ സംഭവത്തിലൂടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ കേരളത്തിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും കോൺഗ്രസുകാരുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ ഈ പ്രശ്നത്തെ മഹത്വവൽക്കരിക്കുകയാണ്. ഇതിൽ പ്രതിയായ ഒന്നാം പ്രതിയുടെ ചിത്രം വെച്ച് അയാൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാൾ പ്രതിരോധിച്ചതാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അതുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നു. അത്തരത്തിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഈ അടുത്ത കാലത്തെല്ലാം പരിശോധിച്ചാൽ ഇപ്പോൾ എസ് ഡി പി ഐയും അതുപോലെ തന്നെ ആർ എസ് എസും നടത്തുന്ന കൊലവിളികളും
അക്രമങ്ങളും കൊലപാതകങ്ങളും എല്ലാം നമുക്കറിയാം. കേരളത്തെ വർഗീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി, കേരളത്തെ വർഗീയമായി ചേരിചിരിച്ച് കേരളീയ സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കാനാണ് SDPയും RSS ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉണ്ടായ സംഭവങ്ങൾ, ഈ അടുത്ത കാലത്തുണ്ടായ കൊലപാതകങ്ങൾ, ആലപ്പുഴ ജില്ലയിലെ സംഭവങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആ കൊലപാതകങ്ങൾ, SDPയും RSSഉം നടത്തിയ കൊലപാതകങ്ങളും അവർ നടത്തുന്ന ആക്രമണങ്ങളും അത്തരത്തിലുള്ള അവർ നടത്തുന്ന പ്രവർത്തനങ്ങളോടെല്ലാം സമാനമായ രീതിയിലാണ് കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും KSU എല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. ഈ വർഗീയ സംഘടനകൾ കൃത്യമായി പരിശീലനം ലഭിച്ചവരാണ് ഈ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ ക്രിമിനൽ സംഘം ഇവിടെ ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. കൃത്യമായ പരിശീലനം നേടിയതുപോലെ ഒറ്റക്കുത്തിന് ഈ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്താൻ ആവശ്യമായ തീരുമാനമാണ് എടുത്തത്. ആ രണ്ട് വിദ്യാർത്ഥികൾ, ധീരജനോടൊപ്പം കുത്തേറ്റ രണ്ട് വിദ്യാർത്ഥികൾക്കും ഇതേപോലെ തന്നെ കുത്തേറ്റു. ധീരജിന് കുറച്ചുകൂടി ആഴത്തിൽ മുറിവേറ്റതിൻ്റെ ഭാഗമായി ധീരജ് കൊല്ലപ്പെട്ടു. ശരീരത്തിൻ്റെ ഒരേ ഭാഗത്ത്, ഒരേ സ്ഥലത്ത്, നെഞ്ചിൽ തന്നെ ഈ കൊല്ലപ്പെടുന്നതിന് വേണ്ടി കുത്തുകയാണ് ചെയ്തത്. ധീരജിനെ കൊലപ്പെടുത്തിയതും അതേ കുത്തു തന്നെയാണ് കുത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ പരിശീലനം ലഭിച്ചതുപോലെയാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത്. ഇത് കോൺഗ്രസ് രൂപീകൃതമായതിനു ശേഷം നമ്മൾ നോക്കിയാൽ കോൺഗ്രസ് സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായിട്ടാണ് മാധ്യമങ്ങളെല്ലാം ചിത്രീകരിക്കുന്നത്. സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടായാലും കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസിനെ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരായി ഒരു വാക്കുപോലും പറയാതെയാണ് നിൽക്കുന്നത്. എന്നാൽ കേരളത്തിലെമ്പാടും പരിശോധിച്ചാൽ നമുക്ക് കാണാം, കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ 35 സഖാക്കളെയാണ്, SFIയുടെ സഖാക്കളെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ ഭൂരിപക്ഷം ആളുകളെയും കൊലപ്പെടുത്തിയതും അക്രമിച്ചതും കോൺഗ്രസ്സുകാരാണ്. SFIക്കാരുടെ ഒരു SFIക്കാരൻ്റെ കൈകൊണ്ട് ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായ വസ്തുതയാണ്. എന്നാൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ പ്രചരണം സമൂഹത്തിൽ അഴിച്ചുവിടാനുള്ള ശ്രമമാണ് കോൺഗ്രസ്സുകാർ നടത്തുന്നത്. തുടക്കം മുതൽ പരിശോധിച്ചാൽ എത്ര വിദ്യാർത്ഥി നേതാക്കൾ കൊല്ലപ്പെട്ടു. നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി നേതാക്കളുടെ എണ്ണം വരെ, ദേവപാലൻ മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സഖാവ് ധീരജ് വരെയുള്ള സഖാക്കൾ, SFI സഖാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സഖാവ് അഷ്റഫ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ സഖാവ് അഷ്റഫിനെ കൊലപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ ഓരോരോ കൊലപാതകങ്ങൾ പരിശോധിച്ചാൽ നിരവധി സഖാക്കളെ കൊലപ്പെടുത്തി. അതിൽ ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ 1977 സഖാവ് ജി ഭുവനേശ്വരൻ കൊല്ലപ്പെടുന്നത്. ആലപ്പുഴ പന്തളം NSS കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സഖാവ് ജി ഭുവനേശ്വരനെ KSU DSU ഗുണ്ടകൾ ചേർന്നാണ് കൊലപ്പെടുത്തിയത്. ആ കൊലപാതകത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വളരെ ക്രൂരവും മാരകവുമായ നിലയിലാണ് കൊലപ്പെടുത്തിയത്. ഈ ആക്രമണത്തെ നേരിട്ടുകൊണ്ട് ജി ഭുവനേശ്വരൻ ഓടി രക്ഷപ്പെട്ട് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടന്ന് അകത്തേക്ക് ചെന്നപ്പോൾ ഭുവനേശ്വരനെ ക്രൂരമായി ആക്രമിച്ച് തലകീഴായി നിലത്ത് അടിച്ചാണ് ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയത്. 2 ദിവസം ആശുപത്രി വാസത്തിന് ശേഷമാണ് സഖാവ് ഭുവനേശ്വരൻ കൊല്ലപ്പെടുന്നത്, മരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ വളരെ ക്രൂരമായ ആക്രമണം എല്ലാ കാലത്തും KSU അതേപോലെ തന്നെ അതിൻ്റെ തുടക്കകാലം മുതലേ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാ സഹായവും കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരോ കൊലപാതകങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പം വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ കേരളത്തിലാകെയും ആലപ്പുഴ ജില്ലയിലും നിരവധി സഖാക്കളെയാണ് കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. 1960 സഖാവ് വെൺമണി ചാത്തൻ ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി CPIMന്റെ രക്തസാക്ഷിയാകുന്നത്, CPIMന്റെ പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത് 1960. അത് സഖാവ് വെൺമണി ചാത്തനാണ്. വെൺമണി ചാത്തൻ കൊല്ലപ്പെടുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടി പോയതിന്റെ ഭാഗമായിട്ടാണ്. CPIMന് വോട്ട് ചെയ്യാൻ, വോട്ടവകാശം രേഖപ്പെടുത്തിയതിന്റെ ഭാഗമായി സഖാവ് വെൺമണി ചാത്തനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതിനുശേഷം 1969 സഖാവ് കുട്ടിയമ്മ CPIMന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നിരുന്ന സഖാവ് കുട്ടിയമ്മ, അത് അനുഭാവിയായി നിന്നിരുന്ന കുട്ടിയമ്മ EMS ഗവൺമെന്റ് രാജിവെച്ചതിന്റെ ഭാഗമായി കോൺഗ്രസ്സുകാർ ആഹ്ലാദ പ്രകടനം നടത്തി നേരെ സഖാവ് കുട്ടിയമ്മയുടെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയിട്ടാണ് ആ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതുപോലെ പിന്നീട് S. വാസുദേവൻപിള്ള അഴിമതിക്കെതിരെ സമരം നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് സഖാവ് S. വാസുദേവൻപിള്ളയെ ആക്രമിക്കപ്പെട്ടത്. അങ്ങനെ ഓരോരോ സഖാക്കളുടെ അടുത്ത് പരിശോധിച്ചാൽ 9 സഖാക്കളെയാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം കൊലപ്പെടുത്തിയിട്ടുള്ളത്. ചെറുപ്പക്കാരായിട്ടുള്ളവരെ ആക്രമിച്ചു. സഖാവ് കെ വി ഷാജിയെ ക്രൂരമായി ആക്രമിച്ചത് 1984. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലാണ് കുത്തി കൊലപ്പെടുത്തിയത്. അതുപോലെ ഈ അടുത്ത കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലാകെ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് ഈ കോൺഗ്രസ്സുകാരാണ്. ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകമല്ലേ ഈ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത്? കോവിഡിൻ്റെ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ
ഹക്ക് മുഹമ്മദും മിഥിലാജും രണ്ട് ചെറുപ്പക്കാർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരായി ആ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം സ്വീകാര്യരായി അവർക്ക് പ്രിയപ്പെട്ടവരായി എല്ലാ വീടുകളിലും കയറി ചെന്ന് കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ രണ്ട് ചെറുപ്പക്കാരെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്ന ദൃശ്യം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എന്ത് ക്രൂരമായ ആക്രമണമാണ് നടത്തിയത്? ഇരട്ട കൊലപാതകം നടത്തി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ തന്നെ കായംകുളത്ത്. കായംകുളത്ത് സഖാവ് സിയാദിനെ കൊലപ്പെടുത്തി ഈ കോവിഡ് കാലത്ത് തന്നെ. സിയാദ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള വീട്ടിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയാണ് സഖാവ് സിയാദിനെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. സിയാദിനെ കൊലപ്പെടുത്തിയതിന് നേതൃത്വം കൊടുത്ത് കോൺഗ്രസിൻ്റെ നഗരസഭയിലെ ഒരു കൗൺസിലറാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ കൊട്ടേഷൻ നേതാവിൻ്റെ നേതൃത്വത്തിലാണ്. കോൺഗ്രസിൻ്റെ കൃത്യമായ പങ്ക് ആ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. അങ്ങനെ നിരവധിയായ കൊലപാതകങ്ങൾക്ക് കേരളത്തിലാകെ കോൺഗ്രസ്സുകാർ നേതൃത്വം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഒരുപാട് അക്രമ സംഭവങ്ങൾ നടത്തുകയാണ്. ഇവിടെ ധീരജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതല്ലേ എത്ര സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും നമ്മുടെ സമീപ പ്രദേശങ്ങളിലുമെല്ലാം. അതിനെ തുടർന്ന് അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് കോൺഗ്രസ്. എന്തോ പ്രത്യേകം തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ അക്രമം അഴിച്ചുവിടുകയാണ്. ഇത്തരമൊരു സംഭവം ഉണ്ടായി. ആ സംഭവം തെറ്റായ സംഭവമാണ്. ആ സംഭവം ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ മോശപ്പെടുന്ന നിലയിലുള്ള ഒരു സംഭവമാണ്. എന്നാൽ അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട് തുടർ അക്രമങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളുമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ, കേരളീയ സമൂഹം ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഈ അക്രമ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാനുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ പൊതുസമൂഹമാകെ ഏറ്റെടുക്കണം. കേരളത്തിലാകെ ഇത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ക്രിമിനൽ സംഘത്തെ, ഈ യൂത്ത് കോൺഗ്രസ് KSU ക്രിമിനൽ സംഘത്തെ കേരളീയ സമൂഹമാകെ ഒറ്റപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.